നമസ്കാരം. ഓണക്കിറ്റ് സംബന്ധിച്ചിട്ടുണ്ടാകുന്ന പരാതികൾ പരിഹരിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ. കൊല്ലം പെരുമ്പുഴ കാപെക്സ് കശുവണ്ടി ഫാക്ടറി സന്ദർശിക്കുകയായിരുന്നു മന്ത്രി. പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഒറ്റ കിറ്റിലെ ചില പാക്കറ്റിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ മൊത്തം ഓണക്കിറ്റുമായി താരതമ്യം ചെയ്യരുത് എന്നാണ് മന്ത്രി പറയുന്നത്. പരാതികളില്ലാതെ കിറ്റ് വിതരണം നടത്തുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. കപ്പാസിറ്റിയുടെ പ്രശ്നമായിരുന്നെങ്കിൽ നമുക്ക് കഴിഞ്ഞ തവണ ചെയ്തതുപോലെ ഏഴ് ദിവസം ഏഴ് ജില്ലകൾ ഒരു രാവിലെ ഏഴ് ജില്ലകൾ ഉച്ചയ്ക്ക് ആക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വന്നില്ല. അങ്ങനെ വരാത്തത് കൊണ്ട് പിന്നെ അതിൻ്റെ ഒരു ആ രീതിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. മാധ്യമങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു ദൗത്യമുണ്ട്. ഒരു കാര്യം ഇത് ഭീതി ഉണ്ടാക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ തെറ്റായ ഒരു രീതിയിലേക്ക് മെസ്സേജ് കൊടുത്താൽ അതിലൂടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കൂടെ നിങ്ങൾ കണ്ടുകൊണ്ട് പരമാവധി ഇതിനെ അസൗകര്യങ്ങൾ ഉണ്ടാകാതെ ജനങ്ങളെ കൂടുതൽ ബോധവൽക്കരിക്കാൻ കഴിയുന്ന തരത്തിൽ ഇത്തരം വർത്തമാനമുണ്ട്. കാരണം നമ്മുടെ കുടുംബങ്ങൾ വളരെ അകലങ്ങളിൽ നിന്ന് വേഷം വാങ്ങാൻ വരുമ്പോൾ അല്ലെങ്കിൽ കിറ്റ് വാങ്ങാൻ വരുമ്പോൾ വേറൊരു മെസ്സേജ് നാട്ടിൽ പരന്നാൽ അവർക്കാകെ വല്ലാത്ത പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥ അത് ഉണ്ടാകാതിരിക്കാൻ. കാരണം ഊഹാപോഹങ്ങൾ എപ്പോഴും നാട്ടിലെ ആളുകൾ പ്രചരിപ്പിച്ച് ആ പ്രചരണത്തിൽ പെട്ടെന്ന് വീണിച്ച് ആളുകൾ ധരിക്കുന്നത് ഇത് ഇന്ന് വാങ്ങിയില്ലെങ്കിൽ ഇനി കിട്ടില്ല, ഇന്ന് വാങ്ങിയില്ലെങ്കിൽ കിട്ടില്ല എന്നൊരു പ്രചരണം വരുമ്പോൾ ആളുകൾ ഭയപ്പെട്ടു പോകും. അത് വരാതിരിക്കാൻ ഇത് ഒരു അസൗകര്യവും എന്ത് അസൗകര്യം ഉണ്ടായാലും കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും യാതൊരു ആശങ്കയും വേണ്ട. അവർക്ക് പൂർണ്ണമായി കിറ്റും ഓണത്തിനുമായി ബന്ധപ്പെട്ട അരിയും വിതരണം നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഇന്ന് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. അസൗകര്യം ഉണ്ടായാൽ ബദൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വളരെ വലിയ കാര്യമല്ല. ഞാനിത് പരസ്യമായിട്ട് പറഞ്ഞല്ലോ, കേരളത്തിലെ കാഷ് കോർപ്പറേഷനും അതുപോലെ കാപെക്സിൻ്റെയും സ്ഥാപനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ കശുവണ്ടി പരിപ്പ്, കശുവണ്ടി പരിപ്പിനോടൊപ്പമുള്ള മറ്റുൽപ്പന്നങ്ങൾ, എല്ലാ ഉൽപ്പന്നങ്ങളും സപ്ലൈകോ ഔട്ട്ലെറ്റിലൂടെ കൊടുക്കാൻ എല്ലാ നടപടിയും സ്വീകരിക്കും. ജനക്ഷേമ സർക്കാരിന്റെ ഓണക്കിറ്റിൽ കാപെക്സും കശുവണ്ടി വികസന കോർപ്പറേഷനും പങ്കാളിയായി. 80 ലക്ഷം പാക്കറ്റ് കശുവണ്ടിയാണ് ഓണക്കിറ്റിലേക്ക് നിറച്ചത്. കാപെക്സ് ചെയർമാൻ ശിവശങ്കരപിള്ള, കാഷു കോർപ്പറേഷൻ ചെയർമാൻ ജയമോഹൻ, എംഡിമാരും രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും പങ്കെടുത്തു.